Hi friends, Mama saplings lake in the swagada. Yan in the Ningla Paraja Petta Pogada, tuberous begonia. Tuberous begonia had an inch size and delund. Either orange color. Rosa pula pola, valia puan. Either white color. Okay, white color. ഇല്ല പൂ കാണിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പൂ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു മഴ കാരണം എന്നൊക്കെ വൈറ്റ് കളർ ഇതൊരു ഡാർക്ക് പിങ്കോ ഡാർക്ക് പിങ്ക് പോലെ ഒരു കളർ ഇത് യെല്ലോ കളർ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിനകത്ത് വെഞ്ഞ പൂ ഉണ്ടായിരുന്നു ഇത് red color the red poo either okay red poo idu or sensitive plant aato idina idile equal part il mannu korachu chertha manni equal part idin manal biopeat ennu parayum biopeat coco peat alla biopeat കൊക്കോ പീറ്റ് സംസ്കരിച്ചെടുത്തിട്ട് ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന നിർമ്മിച്ചെടുക്കുന്ന ഒരു പീറ്റാണ് ബയോ പീറ്റ് അതാണ് ഇതിന് നല്ലത് പിന്നെ അതിനകത്ത് ഈ ചാണകപ്പൊടി ചാണകപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ചാണകപ്പൊടി നല്ലപോലെ പൊടിയണം നല്ലപോലെ ചാണകപ്പൊടി ഈ ബിഗോണിയൊക്കെ ചാണകപ്പൊടി ചേർക്കുമ്പോൾ നല്ലപോലെ പൊടിച്ചില്ലെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പോലെ കിടന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികൾ വന്ന് പിന്നെ അതിൻ്റെ വേര് കുഞ്ഞ് സെൻസിറ്റീവായ വേരല്ലേ ആ വേര് തിന്ന് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒരു നല്ലപോലെ പൗഡർ പോലെ പൊടിച്ച് ആ മണ്ണിനകത്ത് മിക്സ് ചെയ്യണം മണ്ണ് കുറച്ച് മതി മണൽ ബയോപീറ്റ് ഇത്തിരി മണ്ണ് ചാണകപ്പൊടി ഇത്രയും പിന്നെ ഇതിനൊരു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം മനസ്സിൻ്റെ വീക്ക് ആഴ്ച ഒരിക്കൽ മാത്രം വെള്ളം കൊടുത്താൽ മതി ഇനി വെള്ളം വളരെ സെൻസിറ്റീവ് വെള്ളം ഉണ്ടെങ്കിൽ ആ റൂട്ടഴുകി പോകും വെള്ളത്തിൻ്റെ കാര്യമേ ഇല്ല പിന്നെ ഇത് ചെറിയ പ്രകാശം ഇഷ്ടം ചെറിയ പ്രകാശവും തണുപ്പുമാണ് ഇതിനിഷ്ടം നമുക്ക് അധികം ചൂടടിക്കാത്ത ഭാഗത്ത് വെച്ച് ഇതിനെ വളർത്താം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എളുപ്പമാണ് ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം വെച്ച് നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാം പിന്നെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഇത് തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് പീറ്റ് മോസ് എന്ന് പറയുന്ന ഒരു തരം മോസ് കിട്ടും പായൽ ആ പായൽ ഉണക്കിയിട്ട് അതും വെർമിക്കുലേറ്റും പെർലേറ്റും ചേർത്താൽ അവർ ഇതിനെ നടാറുള്ളത് നമുക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ബയോ പീറ്റ് വാങ്ങി ചാണകം ഉണക്കെ പൊടിച്ച് മണലും ഇച്ചിരി മണ്ണുമായിട്ട് ചേർത്ത് ചെയ്താൽ കാരണം ഇതിന് ഡ്രൈനേജ് നല്ലപോലെ വേണം കാരണം വെള്ളം കെട്ടി നിൽക്കരുത് അതിനാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് വെള്ളത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന മെറ്റീരിയൽ ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല അതായത് ചകിരി ചൊറന്നും അധികം ചേർക്കരുത് ബയോപീറ്റാകുമ്പോൾ അത് ഇങ്ങനെ പിരിപിരാ കിടക്കും മണ്ണിനെ ഹോൾഡ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിന് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇതെവിടെ കിട്ടിയാലും വാങ്ങി ഇതിൻ്റെ പൂ നല്ല ഭംഗിയാണ് പിന്നെ ഇത് നല്ലൊരു പ്ലാന്റാണ് ഇതിൻ്റെ ഇലകളെല്ലാം ഒരുപോലെ ഇരിക്കും മറ്റു ബിഗോണിയെ കാണുന്നത് പോലെ നമുക്ക് ഒരു ഡിഫറെൻ്റ് കളറൊന്നും കാണത്തില്ല ഇതെല്ലാം ഒരുപോലെ ഇരിക്കും ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഇലകളെല്ലാം ഒരുപോലെ ഇരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂവാണ് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഇത് വാങ്ങും ഇത് ഇച്ചിരി കോസ്റ്റ്ലി പ്ലാന്റാണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനിത് അയച്ചു തരുന്നതായിരിക്കും ഞാൻ സ്ക്രീനിൽ നമ്പർ തരാം ആ നമ്പറിൽ ബന്ധപ്പെട്ട 5 കളർ അവൈലബിൾ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ബൈ